നമസ്കാരം. സംസ്ഥാന സർക്കാരിന് ദൂർത്തെന്ന് സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. സി പി ഐ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് സർക്കാരിന് മുന്നണിക്കുമെതിരായ വിമർശനമുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ദൂർത്തിനും ധാരാളിത്തത്തിനും കുറവില്ലെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന വർഗത്തെ വിട്ട് മധ്യവർഗത്തിന് പിന്നാലെ പായുകയാണ് മുന്നണിയും സർക്കാരും എന്നാണ് മറ്റൊരു വിമർശനം. വികസന കാഴ്ചപ്പാടുകൾക്ക് ഇടതുമുഖം നഷ്ടമാകുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ട്. മുതിർന്ന നേതാവ് ആനി രാജയെ എതിർത്ത് പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാട് ശരിയല്ലെന്ന് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിച്ചു. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതൃത്വം വ്യക്തമായി നിലപാടെടുത്തിട്ടില്ലെന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട ഒരു സന്ദർഭത്തിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുന്നില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു. ഇത് ഗൗരവത്തോടെ കാണണം. സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും തടഞ്ഞ് വിശ്വാസ്യത നിലനിർത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം കാനനത്തിനെതിരെ ഉയർന്ന പ്രധാന വിമർശനം സെക്രട്ടറി പിണറായിയുടെ അടിമയാണ് എന്നാണ്. പാർട്ടി സമ്മേളനത്തെ കാലത്തെ സഭാ സമ്മേളനം ഇതുകൊണ്ട് തന്നെ കാനനത്തിനും നിർണായകമാണ്. ഭരണം വേണം, ഒപ്പം നിലപാട് വ്യക്തമാക്കണം. പാർട്ടിയിലെ വിമർശനങ്ങൾക്ക് മറുപടി നൽകണം. അതിനാൽ അസാധുവായ 11 ഓർഡിനൻസുകൾക്ക് പകരം വീണ്ടും സഭ സമ്മേളിച്ച് ചർച്ച നടത്തുമ്പോൾ സി പി ഐ എന്ത് നിലപാടെടുക്കുമെന്നത് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളേണ്ട സർക്കാരും മുന്നണിയും മധ്യവർഗത്തിന് താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ പോലും അത് ഈ താല്പര്യം കാണുന്നു എന്നും റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. ഇടത് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും ഇടതായിരിക്കണം. അതിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന വിമർശനമുയർന്നത് ഗൗരവത്തോടെ കാണണം. വിമർശകരെയെല്ലാം വലത് രാഷ്ട്രീയക്കാരെന്നും വികസന വിരോധികളെന്നും ആക്ഷേപിക്കുന്നത് ശരിയല്ല. ലൈഫ് ഭവന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ അതിന്റെ അർഹത മാനദണ്ഡങ്ങൾ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്നു. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച കർഷക ക്ഷേമനിധിയും തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധിയും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ വീട്ടമ്മമാരുടെ പെൻഷൻ പദ്ധതിയും പരിഗണിച്ചിട്ടില്ല. ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിലും വിമർശനമുയർന്നു. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുണ്ട്. ഇത് ഗൗരവത്തോടെ കാണണം. 10 വർഷം പൂർത്തിയായ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന തീരുമാനത്തിൽ പോലും രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം. സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും തടഞ്ഞ് വിശ്വാസ്യത നിലനിർത്തണം. പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആനി രാജയെ എതിർത്ത് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിലപാട് ശരിയായില്ലെന്ന് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. കേരള പോലീസിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും കെ കെ രമ എം എൽ എയെ എം എം മണി എം എൽ എ അധിക്ഷേപിച്ചതിനെതിരെ പറഞ്ഞപ്പോഴും ആനി രാജ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ലെന്ന രീതിയിലാണ് കാനം സംസാരിച്ചത്. ഇത് ശരിയായ നടപടിയല്ലെന്ന് ഭൂരിപക്ഷം പ്രതിനിധികളും പറഞ്ഞു. കേരളയിൽ വേണ്ടെന്ന അഭിപ്രായമായിരുന്നു മിക്ക പ്രതിനിധികൾക്കും. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം വ്യക്തമായ നിലപാടെടുത്തിട്ടില്ലെന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട ഒരു സന്ദർഭത്തിലും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകുന്നില്ലെന്ന് ചില അംഗങ്ങൾ പറഞ്ഞു.